എന്റെ നേർക്ക് എന്നെ ഇപ്പൊ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിട്ട് 6 വ്യക്തികളാണ് തുനിഞ്ഞിറങ്ങിയിട്ടുള്ളത്. ഈ 6 വ്യക്തികളില് പൊളിറ്റീഷ്യൻസ്, സന്നദ്ധ സംഘടന, ട്രസ്റ്റ് ഭാരവാഹികൾ, അതുപോലെ ബിസിനസ്സുകാർ. തന്റെ ജീവൻ പോലും അപകടത്തിലാണെന്ന മുന്നറിയിപ്പുമായി നമ്പർ 80 ഹോട്ടൽ പോക്സോ കേസ് പ്രതി അഞ്ജലി റിമാദേവ് രംഗത്ത്. ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലൂടെയാണ് അഞ്ജലിയുടെ വെളിപ്പെടുത്തൽ. തെറ്റ് ചെയ്തിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ ആത്മഹത്യ ചെയ്യാതെ ജീവിക്കുമെന്നും അഞ്ജലി വീഡിയോയിൽ പറയുന്നുണ്ട്. ആത്മഹത്യ ചെയ്യില്ല, താൻ മരണപ്പെട്ടാൽ അത് കൊലപാതകമായിരിക്കും, അതിനുത്തരവാദി ഈ 6 പേരായിരിക്കും. രാഷ്ട്രീയം, സന്നദ്ധ പ്രവർത്തനം, ബിസിനസ്, ട്രസ്റ്റ് എന്നീ മേഖലകളിൽ നിന്നുള്ളവരാണ് ഈ 6 പേർ. ഇവരെ സംബന്ധിക്കുന്ന വിവരങ്ങൾ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചിട്ടുണ്ട്. എന്നാൽ ഇതറിയാതെ ഈ 6 പേർ ഇപ്പോഴും എന്നെ കൊടുക്കാൻ നോക്കുകയാണെന്നും അഞ്ജലി പറയുന്നു. താൻ ആത്മഹത്യ ചെയ്യില്ല എന്നും ഇത് തന്റെ മരണമൊഴിയായി കണക്കാക്കണമെന്നുമാണ് ഇവർ പറയുന്നത്. അഞ്ജലിയുടെ വാക്കുകൾ ശ്രദ്ധിക്കാം. എന്നെ മോശപ്പെട്ട ഒരു സ്ത്രീയായാണ് ചിത്രീകരിക്കുന്നത്. ഇതിനെല്ലാം കാരണം ഒരു സ്ത്രീ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളാണ്. എന്നെ നമ്പർ 80 ഹോട്ടലിൽ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടു, ലഹരി ഉപയോഗിച്ചിരുന്നു എന്നിങ്ങനെയുള്ള ആരോപണങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. കടുത്ത മാനസിക സമ്മർദ്ദമാണ് അനുഭവിക്കുന്നത്. ആത്മഹത്യ ചെയ്യണോ എന്ന് പോലും ഒരു ഘട്ടത്തിൽ ആലോചിച്ചിരുന്നു. 2 പേരാണ് എനിക്കെതിരെ പരാതി ഉന്നയിച്ചിരിക്കുന്നത്. മറ്റു പെൺകുട്ടികളുടെയും മൊഴിയെടുക്കണം. വർഷങ്ങളായി കൂടെ ജോലി ചെയ്തവരോടും ചോദിക്കണം. ലൈവ് പോളിഗ്രാഫ് ടെസ്റ്റിന് തയ്യാറാണെന്നും അഞ്ജലി പറയുന്നു. താൻ മരിച്ചു പോയാലും എന്നെ ഇങ്ങനെയാക്കിയവരെ നിയമവും കോടതിയും വെറുതെ വിടരുത്. ഇനി ഒരു പെൺകുട്ടിയുടെ ജീവിതവും തുലയ്ക്കാൻ പാടില്ല. ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് തെറ്റ് ചെയ്തിട്ടില്ല എന്ന ഉത്തമ ധൈര്യത്തിലാണെന്നും അഞ്ജലി പറഞ്ഞു. എന്നെ ട്രാപ്പ് ചെയ്യാനായി 6 വ്യക്തികളാണ് തുനിഞ്ഞിറങ്ങിയിട്ടുള്ളത്. ഇതിൽ രാഷ്ട്രീയക്കാർ, സന്നദ്ധ സംഘടന, ട്രസ്റ്റ് ഭാരവാഹികൾ എന്നിവരുമുണ്ട്. ഈ 6 പേരുടെ എല്ലാ വിവരങ്ങളും എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. ഇവരെന്നെ തുലയ്ക്കാനുള്ള എനിക്കെതിരെയുള്ള മീറ്റിങ്ങുകളും ഗൂഢാലോചനകളും ഇപ്പോഴും നടത്തുകയാണ്. ഞാനൊരിക്കലും ആത്മഹത്യ ചെയ്യില്ല. ഇനി ഞാൻ മരിച്ചു പോയാലും ഇങ്ങനെയാക്കിയവരെ നിയമവും കോടതിയും വെറുതെ വിടരുത്. ഇനി ഒരു പെൺകുട്ടിയുടെ ജീവിതവും തുലയാൻ പാടില്ല. ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് തെറ്റ് ചെയ്തിട്ടില്ല എന്ന ഒറ്റ ധൈര്യത്തിലാണ്. ആരെങ്കിലും എന്നെ കൊന്നാലും ഈ 6 വ്യക്തികൾക്കെതിരെ അന്വേഷണം വരണം. ഞാൻ ചെയ്യാത്ത തെറ്റിനാണ് അനുഭവിക്കുന്നതെന്നും അഞ്ജലി വീഡിയോയിലൂടെ പറഞ്ഞു. നമ്പർ 18 ഹോട്ടൽ വിഷയവുമായി ബന്ധപ്പെട്ട് എന്നെ കൂട്ടിക്കുഴയ്ക്കുന്നത് എന്തിനാണെന്ന് തനിക്കറിയില്ല എന്നും അഞ്ജലി പറയുന്നു. റോയിയെ പെടുത്താനാണ് പലരും ശ്രമിക്കുന്നത്. അവരോട് എന്തെങ്കിലും പ്രശ്നമുണ്ട് എങ്കിൽ എന്തിനാണ് അതിലേക്ക് വലിച്ചിഴക്കുന്നതെന്നും അഞ്ജലി ചോദിക്കുന്നു. ചെയ്തതാണെങ്കിൽ ചെയ്തു എന്ന് പറയാൻ ധൈര്യമുണ്ട് എനിക്ക്. ആരോപണം ഉന്നയിച്ചവർ പറഞ്ഞതൊന്നും സത്യമല്ല എന്ന് തെളിഞ്ഞാൽ ജീവനോടെ ഇല്ലെങ്കിലും എന്തായിരുന്നു അവരുടെ അജണ്ട എന്നത് പുറത്തു കൊണ്ടുവന്ന് ശിക്ഷ സമൂഹവും കോടതിയും നേടിക്കൊടുക്കണം. ഇതെന്റെ അഭ്യർത്ഥനയാണ്. ഇവർ എന്തായാലും എന്നെ കൊല്ലും. എനിക്ക് മരിക്കാൻ പേടിയില്ല. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇതിന് പിന്നിൽ ഈ 6 പേരായിരിക്കുമെന്നും അഞ്ജലി പറഞ്ഞു. 6 പേരെന്ന് പറഞ്ഞെങ്കിലും 6 പേരുടെ പേരുകൾ അഞ്ജലി വ്യക്തമാക്കിയിട്ടില്ല. ഇവരെ കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും അറിയേണ്ടവരെ അറിയിച്ചിട്ടുണ്ടെന്നാണ് അഞ്ജലി പറയുന്നത്. എന്റെ നേർക്ക് എന്നെ ഇപ്പൊ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിട്ട് 6 വ്യക്തികളാണ് തുനിഞ്ഞിറങ്ങിയിട്ടുള്ളത്. ഈ 6 വ്യക്തികളില് പൊളിറ്റീഷ്യൻസ്, സന്നദ്ധ സംഘടന, ട്രസ്റ്റ് ഭാരവാഹികൾ, അതുപോലെ ബിസിനസ്സുകാർ, ഇതുപോലത്തെ 6 വ്യക്തികൾ, സ്ട്രോങ് ആയിട്ടുള്ള 6 വ്യക്തികളാണ് എന്റെ നേർക്ക് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുകയും എന്നെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 6 പേരുടെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. കാരണം ഇവർ ഇപ്പോഴും നിരീക്ഷണത്തിലാണ്. എന്നിട്ട് അതുപോലെ അറിയേണ്ട ഇവരെ എന്നെ തുലയ്ക്കാനുള്ള മീറ്റിങ്ങുകളും ഗൂഢാലോചനകളും ഇപ്പോഴും നടത്തി വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല, ഞാൻ പറഞ്ഞു. പക്ഷേ നാളെ ഞാൻ മരണപ്പെട്ടു എന്ന് കൂട്ടുക, ഞാൻ ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർത്താൽ പോലും അതൊരിക്കലും എൻ്റെ ആത്മഹത്യയാവില്ല. ഇവരെന്നെ കൊന്നതായിരിക്കുന്നു 100% ഉറപ്പിക്കണം. ഇതെൻ്റെ മരണമൊഴിയായിട്ട് വേണം എല്ലാവരും കണക്കാക്കാൻ. കാരണം എൻ്റെ ജീവിതം ഇനി പോയാലും പ്രശ്നമില്ല. എന്നെ ഈ തൊലച്ച് ഈ നിലയിലാക്കിയുള്ള ഒരൊറ്റ ആളെ പോലും നിയമവും കോടതി വെറുതെ വിടാൻ പാടില്ല. കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതവും ഇനി ഇങ്ങനെ തുലയ്ക്കാൻ പാടില്ല. കാരണം ഞാൻ ചെയ്യാതെ തെറ്റിന് അത്രയും ഞാൻ അനുഭവിച്ചു. ഇപ്പോഴും ഞാൻ പിടിച്ചു നിൽക്കുന്നത് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരൊറ്റ ധൈര്യം കൊണ്ട് മാത്രമാണ്. ഈ പറഞ്ഞ 6 വ്യക്തികളും എനിക്കെന്തെങ്കിലും പറ്റുകയാണെങ്കിലും എന്നെ ഇനി അഥവാ ആരെയും കൊല്ലേ അല്ലെ ഞാൻ മരിച്ചു എന്ന് പറയുകയാണെങ്കിൽ ഈ 6 വ്യക്തികളുടെ നേരെ അന്വേഷണം പോകണം. ഈ 6 പേർക്കും തക്കതായ ശിക്ഷ കിട്ടുകയും വേണം. മാത്രമല്ല, ഇപ്പം ഞാൻ പറഞ്ഞ അഞ്ജലി റീമാദേവ് എന്നെ ഇത്രയും മോശമായി ചിത്രീകരിച്ച് ഈ നമ്പർ 18 ഇഷ്യൂ ആയിട്ട് കൂട്ടിച്ചേർക്കുന്നത്
ഈ റോയ് എന്ന് പറഞ്ഞ ആളെയും കൂടെ പെടുത്താൻ വേണ്ടിയിട്ടാണ്. അവരോട് എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂ ഉണ്ടെന്നുണ്ട് വെച്ചാൽ എന്തിനാ എന്നെ ഇതിലേക്ക് വലിച്ചഴിക്കുന്നത്? അതുപോലെ എന്തിനാണ് ഞാൻ ചെയ്യാത്ത ആരോപണങ്ങൾ എന്റെ മേലെ അടിച്ചേൽപ്പിക്കുന്നത്? ചെയ്തതാണ് വെച്ചാൽ ചെയ്തെന്ന് പറയാനുള്ള ധൈര്യം എനിക്കുണ്ട്, അതിനുള്ള ശിക്ഷ ഞാൻ അനുഭവിക്കും ചെയ്യും. പക്ഷെ ഇല്ലാത്ത കാര്യങ്ങൾ കണ്ടു ചെയ്തു എന്ന് പറയുമ്പം എന്റെ നേരെ ഇത്രയും ആരോപണം ഉന്നയിച്ചിട്ടുള്ള ആ സ്ത്രീ അല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ച ആളുകൾ പറഞ്ഞത് സത്യമല്ല എന്ന് തെളിയുകയാണെങ്കിൽ നാളെ ഞാൻ ജീവനോടെ ഇല്ലെങ്കിൽ പോലും അവരുടെയൊക്കെ എന്തായിരുന്നു അവരുടെ നിഗൂഢ നീക്കങ്ങൾ അല്ലെങ്കിൽ എന്തായിരുന്നു അവരുടെ അജണ്ട എന്ന് പുറത്തു കൊണ്ടുവന്നിട്ട് അതിനുള്ള ശിക്ഷ ഈ സമൂഹമായാലും കോടതിയിലും നേടിക്കൊടുക്കണം. ഇതെന്റെ അഭ്യർത്ഥനയാണ്. കാരണം കുറച്ച് ദിവസം അത്രയും പ്രോബ്ലം ഞാൻ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അതില് ഇവരെന്തായാലും എന്നെ കൊല്ലും, എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല. പക്ഷെ ഇവരുടെ മുഖം അതെന്തായാലും പുറത്തു വരണം. ഞാൻ ഇപ്പോഴും പറയാം, ഞാൻ ഒരിക്കലും ഒരു ആത്മഹത്യ ചെയ്യൂല, ഞാൻ പിടിച്ചു നിൽക്കും. പക്ഷെ ഞാൻ മരണപ്പെട്ടെന്ന് പറഞ്ഞോ എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു ന്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ ഈ 6 വ്യക്തികളായിരിക്കും ഇതിന് പിന്നിലെന്ന് എല്ലാവരും മനസ്സിലാക്കണം. സത്യം മാത്രമേ ജയിക്കൂ എന്ന് സമൂഹത്തിന് എന്നും ബോധ്യപ്പെടുകയും വേണം.